നമസ്കാരം. ഇന്ന് ഹിന്ദു പ്രതിരോധ ദിവസം. കേരളത്തിലെ ഹിന്ദുവിൻ്റെ ചരിത്രത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തലുകളുമായി ഒരു ഡിസംബർ 29 കൂടി വന്നെത്തിയിരിക്കുകയാണ്. തിരുവിതാംകൂറിനെ ആക്രമിച്ച് കീഴടക്കി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ടിപ്പുവിൻ്റെ അത്യാഗ്രഹം തച്ചുടഞ്ഞ ദിനമാണ് നെടുങ്കോട്ട വിജയ ദിവസം. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് തെക്കേനട ലെവി ഹാളിൽ വൈകിട്ട് 5 ഇതോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കും. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനവും 2022 സ്വാഗത സംഘത്തിൻ്റെ രൂപീകരണ യോഗവും ഇതിനോടൊപ്പം നടക്കും. ഈ പരിപാടികളുടെ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ദിവസത്തിന് പിന്നിലെ ചരിത്ര പ്രാധാന്യം നാം അറിയാതെ പോകരുത്. ശക്തമായ ഒരു രാജ്യം മിസൈലുകൾ ഉപയോഗിച്ച് പോരാടിയിട്ട് അവയില്ലാത്ത ഒരു രാജ്യവുമായി തോറ്റ ആദ്യത്തെ യുദ്ധം ഏതായിരിക്കും? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നെടുങ്കോട്ട യുദ്ധം. അത് നടന്നത് കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ്. മിസൈലുകളുടെ ആദ്യരൂപമായ ഒരുതരം റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ രാജ്യം ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള മൈസൂർ. ആൾബലവും ആയുധബലവും കുറവായിട്ടും ഇച്ഛാശക്തിയുടെയും ബുദ്ധിയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും ദൈവഭക്തിയുടെയും മാത്രം പിൻബലത്തിൽ ആ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം ധർമ്മരാജ ഭരിച്ചിരുന്ന തിരുവിതാംകൂറും. 1789 ഡിസംബർ 29 ഇത് സംഭവിച്ചത്. കേരളക്കരയെ ആദ്യം ആക്രമിച്ച മൈസൂർ ഭരണാധിപൻ ഹൈദരാലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു മൈസൂരിൻ്റെ ഭരണാധികാരിയായിരുന്നപ്പോൾ എടുത്ത തീരുമാനമാണ് തിരുവിതാംകൂറിനെ ആക്രമിക്കുകയും ടിപ്പു തന്നെ രാമനായർ എന്ന് വിശേഷിപ്പിച്ച ധർമ്മരാജാവിനെ മതം മാറ്റുകയും ലോകത്തെ ഏറ്റവും വലിയ നിധിശേഖരമുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ടിപ്പു കോഴിക്കോടും മലബാറിൻ്റെ പല ഭാഗങ്ങളും കീഴടക്കി. എന്നാൽ വടക്ക് ഭാഗത്ത് പഴശ്ശിരാജാവിൻ്റെ ചെറുത്തുനിൽപ്പിനെ പ്രതിരോധിക്കാനാകാതെ തെക്കോട്ട് നീങ്ങി. ടിപ്പു നയിച്ച മൈസൂർ സൈന്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി ചില യൂറോപ്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് യുദ്ധങ്ങളിൽ അവരുപയോഗിക്കുമായിരുന്ന അവരുടെ റോക്കറ്റുകളെയാണ്, ഇന്നത്തെ മിസൈലുകളുടെ ആദ്യരൂപങ്ങൾ. ഈ റോക്കറ്റുകൾ ഉപയോഗിച്ച് ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ചിത്രണം US ആണെന്ന് തോന്നുന്നു. അതായത് നാസയാണ് കണ്ടെത്തിയതായി നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൾ കലാം തൻ്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിലും മിലിറ്ററി ബുക്കുകളിലും അന്നത്തെ ഈ മാരകായുധങ്ങളെ മൈസൂറിയൻ റോക്കറ്റുകളെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതിമാരകമായിരുന്നു ഇവ. ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയത് പ്രകാരം ടിപ്പുവിൻ്റെ റോക്കറ്റ് ബ്രിഗേഡിലെ പട്ടാളക്കാരുടെ അംഗസംഖ്യ മാത്രം 5000 വരുമായിരുന്നു. ടിപ്പുവിൻ്റെ സേനാനായകരിൽ ഒരാളായിരുന്ന മിർ സൈനുലാബിദ്ദീൻ സുഷ്ടാരി എഴുതിയ ഫൈത്തുൽ മുജാഹുദ്ദീൻ എന്ന മിലിറ്ററി മാനുവൽ അനുസരിച്ചാണ് ഈ ബ്രിഗേഡ് പ്രവർത്തിച്ചിരുന്നത്. മൈസൂർ കമാൻഡർമാരായ മിർ ഗുലാം ഹുസൈനും മുഹമ്മദ് ബിൻ ഖുളിൻ മിറൻസും ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. റോക്കറ്റുകൾ 1000 പറക്കാൻ ശേഷിയുള്ളവയായിരുന്നു. ചിലത് ആകാശത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നവയെങ്കിൽ ചിലത് ഭൂമിയിൽ പതിച്ച ശേഷം ഉയർന്നു ചാടി ശത്രുക്കളിൽ നാശം വിതയ്ക്കുന്നവയായിരുന്നു. ചില റോക്കറ്റുകളിൽ കൂർത്ത ഇരുമ്പ് മുനകളും മറ്റു ചിലവയിൽ ബയണറ്റുകൾ പോലെ നീണ്ടു കൂർത്തതും വശങ്ങളിൽ മൂർച്ചയുള്ളതുമായ അഗ്രങ്ങളും ഘടിപ്പിച്ചിരുന്നു. അവ പറക്കുമ്പോൾ ചലനം ക്രമരഹിതമാകുന്നതിനാൽ താഴേക്ക് പതിക്കുന്ന സമയത്ത് വട്ടത്തിൽ കറങ്ങുന്ന ഈ മുനകൾ എതിരാളികളുടെ ശരീരം കീറുമുറിക്കാൻ പര്യാപ്തമായിരുന്നു. ഇത്തരം ഒരു സൈന്യത്തെയായിരുന്നു തിരുവിതാംകൂറിന് നേരിടേണ്ടിയിരുന്നത്. ടിപ്പുവിൻ്റെ ആക്രമണം സമാഗതമാകുമെന്നത് ഉറപ്പായിരുന്നതിനാൽ തിരുവിതാംകൂർ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനായി അതിശക്തമായ ഒരു പട തന്നെ തയ്യാറാക്കി. കൊച്ചി രാജ്യത്തിനുള്ളിൽ തിരുവിതാംകൂറിന് ചില മേഖലകൾ ഉണ്ടെന്നത് മുതലാക്കി അവയ്ക്കടുത്തുള്ള കോട്ടകൾ യൂറോപ്യന്മാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അവയെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിന് കുറുകെ തിരുവിതാംകൂർ സൈന്യം ഒരു കോട്ട കെട്ടി. ചൈന മംഗോളിയൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വൻമതിൽ ഉണ്ടാക്കിയതുപോലെ കേരളത്തിലും ഒരു വൻമതിൽ. കേരളത്തെ തെക്കും വടക്കുമായി ഭാഗിച്ചുകൊണ്ട് ഇന്നത്തെ തൃശൂർ ജില്ലയ്ക്കകത്ത് കിഴക്ക് പടിഞ്ഞാറായി 40 കിലോമീറ്റർ നീളത്തിൽ ഒരു നീണ്ട കോട്ട. അതായിരുന്നു നെടുംകോട്ട. ഇതൊരു കൽക്കോട്ടയായിരുന്നില്ല, മൺകോട്ടയായിരുന്നു. മൺകോട്ടയായിരുന്നുവെങ്കിലും അതിനുള്ളിൽ നിരവധി ട്രാപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിന് മനസ്സിലാക്കാവുന്നതും എതിരാളികൾക്ക് ദുർഗ്രഹവുമായ ഗൂഢവഴികൾ അതിനുള്ളിൽ തയ്യാറാക്കപ്പെട്ടിരുന്നു.
കോട്ടയ്ക്കുള്ളിലേക്ക് ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ പാകത്തിൽ പൊഴികളും ഉണ്ടായിരുന്നു. എങ്കിലും ഇടുങ്ങിയ ആ പൊഴികളിലൂടെ കയറി വരുന്നവർ ഒളിച്ചിരിക്കുന്ന തിരുവിതാംകൂർ സൈനികരാൽ കശാപ്പ് ചെയ്യപ്പെടുമായിരുന്നു. കോട്ടയ്ക്ക് മുന്നിൽ വെള്ളത്തിനടിയിൽ കൂർത്ത കുറ്റികൾ നാട്ടിയ അപകടം പിടിച്ച കിടങ്ങുകളും തയ്യാറാക്കപ്പെട്ടിരുന്നു. മൈസൂറിന്റെ സൈന്യബലം 40,000 തിരുവിതാംകൂറിന്റേത് അതിന്റെ പകുതിയിൽ താഴെ. മലബാർ കീഴടക്കി തെക്ക് തിരുവിതാംകൂറിലേക്ക് പടയോട്ടം ആരംഭിച്ച ടിപ്പുവിനെ നേരിടേണ്ടി വന്നത് ഇത്തരത്തിലൊരു വമ്പൻ പടക്കോട്ട കെട്ടി ബുദ്ധിയും ധീരതയും കൈമുതലാക്കി കാത്തുനിന്ന രാജ കേശവദാസ് എന്ന ചാണക്യനെയും വൈക്കം പത്മനാഭപിള്ള എന്ന വീരനെയുമായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിന് അന്ന് ആർക്കും പുറത്തറിയാത്ത അംഗബലം വളരെ കുറവായ ഒരു കമാൻഡോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലുള്ളത് ആകെ 20 പേർ. അവരുടെ നായകൻ വൈക്കം പത്മനാഭപിള്ളയും. ഓർക്കണം, മൈസൂറിന്റെ വൻപടയെ അതിന്റെ പടനായകനെ കൊന്ന് ടിപ്പുവിനെ തനിച്ചാക്കി വെട്ടിവീഴ്ത്തിയത് കോട്ടയ്ക്കകത്തെ ട്രാപ്പുകൾ സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് മൈസൂർ പടയിൽ പലതവണ ഗറില്ല ആക്രമണങ്ങൾ നടത്തിയ ആ 20 അംഗ ചാവേർ പടയാണ്. ചരിത്രത്തിൽ ഇതുപോലത്തെ സംഭവങ്ങൾ വിരളമാണ്. അവർക്ക് ആ പോരാട്ടത്തിൽ വിജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. കാരണം മൈസൂർ സൈന്യത്തിന് ഈ യുദ്ധം വിജയിച്ചിരുന്നുവെങ്കിൽ മുൻപുണ്ടായ പല വിജയങ്ങൾ പോലെ ഇതും വെറുമൊരു വിജയം മാത്രമേ ആകുമായിരുന്നുള്ളൂ. എന്നാൽ തിരുവിതാംകൂറിന് അതായിരുന്നില്ല. മൈസൂർ ആക്രമണം മൂലം മലബാറിലെ വലിയൊരു ജനത അഭയം പ്രാപിച്ചത് തെക്കുള്ള തിരുവിതാംകൂറിലായിരുന്നു. അതിനും തെക്ക് പിന്നെ സമുദ്രമേ ഉള്ളൂ. തോറ്റാൽ ഓടിപ്പോകാൻ വേറെ സ്ഥലമില്ല. തോറ്റാൽ മണ്ണും പെണ്ണിന്റെ മാനവും സ്വത്തുക്കളും അപഹരിക്കപ്പെടും. ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും തകർക്കപ്പെടും. കൂട്ടക്കുരുതിയും നടക്കും. എങ്ങനെയും ജയിക്കുകയല്ലാതെ തിരുവിതാംകൂർ സൈന്യത്തിന് വേറെ വഴിയില്ലായിരുന്നു. വമ്പൻ സൈന്യവും അന്നത്തെ കാലത്ത് അചിന്തിയമായിരുന്ന സാങ്കേതികതയും കയ്യിലുണ്ടായിട്ടും തിരുവിതാംകൂർ സൈന്യത്തെ ആദ്യയുദ്ധമായ നെടുംകോട്ട തോൽപ്പിക്കാൻ മൈസൂർ പട്ടാളത്തിനായില്ല. അതിനുള്ള കാരണം നെടുംകോട്ട എന്ന വൻ കോട്ട തന്നെയായിരുന്നു. കോട്ടയ്ക്ക് മുകളിൽ അമ്പെയ്ത്തുകാരും കുന്തമറിയുന്നവരും പീരങ്കികളും പ്രതിരോധം തീർത്തെങ്കിൽ കോട്ടയ്ക്കകത്തെ പൊഴികളിലൂടെ മൈസൂർ സൈന്യത്തിലെ നിരവധി പേരെ അരിഞ്ഞു വീഴ്ത്താനും അപ്രതീക്ഷിതമായ അവസരങ്ങളിൽ കോട്ടയ്ക്ക് വെളിയിലിറങ്ങി ആക്രമണം നടത്താനും തിരുവിതാംകൂർ സൈന്യത്തിനായി. ശക്തിക്കുമേൽ ബുദ്ധിയും തന്ത്രവും പ്രയോഗിച്ചാണ് അവരത് സാധ്യമാക്കിയത്. അവരുടെ നീക്കങ്ങൾ മൈസൂർ സൈന്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. അവരുടെ തന്ത്രങ്ങൾ മൂലം ചില സമയങ്ങളിൽ മൈസൂർ സൈന്യം ആളറിയാതെ പരസ്പരവും കൊന്നുവീഴ്ത്തി. അവർ ബുദ്ധിപൂർവം പോരാടി നെടുങ്കോട്ട യുദ്ധത്തിൽ വിജയിച്ചു. പിന്നെ മൈസൂരുമായി 3 മാസം കഴിഞ്ഞ് നടന്ന ആലുവ യുദ്ധത്തിലും വിജയിച്ചു. പിന്നീട് ദിണ്ടിഗലിൽ ബ്രിട്ടീഷ് സൈന്യത്തിനൊപ്പം മൈസൂരിനെതിരെ മറ്റൊരു യുദ്ധത്തിലും വിജയം കൈവരിച്ചു. 4-ാമത് മൈസൂരിനെ 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിലും തിരുവിതാംകൂർ സൈന്യം പങ്കാളികളായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിന്റെ പോരാട്ടവീര്യം അതിശക്തമായിരുന്നു. കളരി പഠിച്ച ചെരുപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത നാടൻ സൈനികരായിരുന്നു അവരിൽ മിക്കവരും. നായരും ഈഴവരും ക്രൈസ്തവരും മറവന്മാരും ദളിതരും പട്ടാണിയും ധീവരരും 10,000-ത്തിനുമേലുള്ള തിരുവിതാംകൂറിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും ബുദ്ധിപൂർവം ഗറില്ല വാർഫെയറിലൂടെ യുദ്ധവിജയം സമ്മാനിച്ചത് പ്രധാനമായും ആ 20-അംഗ സംഘമായിരുന്നു. ചെറിയ ഒരു ഗ്രൂപ്പിന് വലിയൊരു സൈന്യത്തിനുമേൽ വിജയം കൈവരിക്കാനാകുമോ? അതറിയണമെങ്കിൽ 300 എന്ന ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ മതി. പേർഷ്യൻ രാജാവായ സെർക്സസ് ഗ്രീസിനെ ആക്രമിച്ചപ്പോൾ സ്പാർട്ടയിലെ 300 യുദ്ധവീരന്മാർ പേർഷ്യയുടെ വൻ സൈന്യത്തെ ചെറുത്ത വീരഗാഥയാണത്. 300 പോലത്തെ നിരവധി സിനിമകൾക്ക് കൈയടിക്കുന്ന നമ്മുടെ ഇന്നത്തെ തലമുറകളിൽ എത്ര പേർക്ക് ഈ ചരിത്രമറിയാം? സ്വന്തം പൈതൃകത്തിൽ ഇത്രയും വലിയ പോരാട്ടവീര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആർക്കാണറിയുക? നമ്മൾ മലയാളികളുടെ ധീര പൈതൃകമാണത്. അതിൻ്റെ ദിനമാണെന്ന്. വെബ് ഡെസ്ക്, തത്വമേനുസ്.